എസ് സി ആർ ടി പാഠപുസ്തകം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ മുതൽ പത്താം ക്ലാസ്സിലെ വരെയും, ഇപ്പോൾ ഈ വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസ് ആണ്, അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിലെ വരെയും നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. നോക്കി, നമ്മുടെ പി എസ് സി ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നല്ലതുപോലെ പഠിക്കുന്ന ആൾക്കാർക്കും മിനിമം രണ്ട് പത്രങ്ങളെങ്കിലും വായിക്കുന്ന ആൾക്കാർക്കുമായിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുക, എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ തോൽക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് മുന്നിൽ എസ് സി ആർ ടി പുസ്തകങ്ങളെ വ്യക്തമായി വസ്തുതകളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം സ്പാർക്ക് പബ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സമഗ്രമായ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ സെൻറ്ററിലും ഞാൻ പറയുന്നത് എസ് സി ആർ ടിയുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. നമുക്കിപ്പോൾ പത്താം ക്ലാസ് പ്രിലിംസിന് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള കണ്ടന്റ് മാത്രം പഠിച്ചാൽ മതി. ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾ അല്ലെങ്കിൽ പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്കെല്ലാം പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരു എസ് സി ആർ ടി റാങ്ക് ഫയൽ ഇറക്കിയിട്ടുണ്ട്. സമഗ്ര പാഠശാല, ഒരു സമ്പൂർണ്ണ പഠന ഗ്രന്ഥം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇതാണ് നമ്മുടെ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിലിറങ്ങിയ ഏറ്റവും പുതിയ ബുക്ക്. പി എസ് സിയുടെ പുത്തൻ ബാറ്റിന് അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ സമഗ്ര പാഠ്യശാല, ഒരു സമ്പൂർണ്ണ പഠന ഗ്രന്ഥം എന്നാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇത് എസ് സി ആർ ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബുക്കാണ്. ഈ ഒരു ബുക്കിൽ അഞ്ചാം ക്ലാസ്സിലെ മുതൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, അഞ്ചാം ക്ലാസ്സിലെ മുതൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ക്വസ്റ്റ്യൻ പൂളുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് പി എസ് സി നടത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കി പ്രിന്റ് ഔട്ട് എടുത്ത് അല്ലെങ്കിൽ ഹാർഡ് കോപ്പി എടുത്തോ സോഫ്റ്റ് കോപ്പി എടുത്തോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇത് തന്നെ ഇവിടുന്ന് തന്നെ കിട്ടും. അപ്പോൾ പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു എന്താണ് ഒരു 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 മാർഗം ഒരു ഒരു മാധ്യമം ആണ് നമ്മുടെ ഈ പറയുന്ന റാങ്ക് ഫയൽ, എസ് സി ആർ ടി റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. ഫുൾ ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് വലിയൊരു ടീം ഓരോ ലൈനും വരച്ചിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഓരോ കണ്ടന്റും ഓരോന്ന് എടുത്ത് ക്വസ്റ്റ്യൻ ആക്കി അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പൂൾ മോഡലുണ്ടാക്കിയ ഒരു റാങ്ക് ഫയൽ, അത് നമുക്ക് പഠിക്കാൻ എടുക്കാം. ഇതിൻ്റെ ഇൻഡെക്സ് ഞാൻ കാണിച്ചു തരാം. ഇൻഡെക്സിൽ മറ്റുള്ള ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റുള്ള ബുക്കുകളിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റാങ്ക് ഫയൽ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക്, ക്വസ്റ്റ്യൻ പോള്, പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നിവയിൽ നിന്നൊക്കെയുള്ള പരമാവധി വിവരങ്ങളും ഈ ഒരു ബുക്ക്ലെറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. അപ്പോൾ എസ് സി ആർ ടി പുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എക്കണോമിക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിന് വേറെ ഇനി വേറെ എങ്ങും നിങ്ങൾ പോകണ്ട, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ പറയാനുള്ളത് ഇവരുടെ ക്വസ്റ്റ്യൻ പോളും പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെയും പ്രത്യേകതയാണ്. ക്വസ്റ്റ്യൻ പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ പോൾ എന്ന് പറയുന്ന സംഭവം ഇതൊരടക്ക് ഇത്തിരി ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പോൾ ഇതിൻ്റെയൊക്കെ പുറകെ പല പല ആളുകൾ അന്വേഷിച്ച് പോയിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ചോദ്യങ്ങളും പി എസ് സി ചോദിച്ചിരുന്നു. അപ്പം നമുക്ക് നല്ലൊരു എന്താണ് വിജയം നേടണമെന്നുണ്ടെങ്കിൽ, പരീക്ഷ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിലും നമുക്ക് എന്താണ് പഠിക്കാനുള്ള ഒരു ഉത്സാഹമെല്ലാം നമുക്ക് കിട്ടും. ഇനി വരാൻ പോകുന്ന പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഇത് വേണം. നിങ്ങൾക്ക് അറിയാമല്ലോ പാഠപുസ്തകം ഡിഗ്രിയാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിലും പത്താം ക്ലാസ്സിൽ വരെ ചോദ്യം എന്തായാലും പഠിച്ചിരിക്കണം. തുടർന്ന് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് എന്തായാലും പ്രയോജനപ്രദമാകും എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുകയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 100% ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ നല്ല ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, നിങ്ങളെ മുന്നിലെത്തിക്കാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും.